ശ്രീ സി പി ജോൺ, നമുക്ക് കേരളത്തിന് പൊതുവെ ഒരു ഇടത് സ്വഭാവമുള്ള സമൂഹം ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അവിടേക്ക് ആ പാർട്ടിയെ നയിക്കുന്നതും ഒരു തുടർ ഭരണത്തിലേക്ക് വരുന്ന കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയെ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ കൃത്യമായി സ്വാധീനിക്കുന്ന ഒരു പാർട്ടിയുടെ തലപ്പത്തേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വലിയ ആകാംക്ഷയോടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനലബ്ധിയെ, അദ്ദേഹത്തിൻ്റെ പുതിയ ഉത്തരവാദിത്തത്തെയൊക്കെ കേരള സമൂഹം കാണുന്നത്. ഗോവിന്ദൻ മാഷുമായുള്ള അങ്ങയുടെ ഒരു അനുഭവം, പരിചയം, അദ്ദേഹത്തെ പറ്റിയുള്ള പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? ഞാനിന്ന് ഒരു സമ്മിശ്രമായ വികാരമാണ് എനിക്ക് ഉള്ളതൊരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ. ഒന്ന്, സഖാവ് കോടിയേരി ബാലകൃഷ്ണന് സ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടുള്ളത് ആരോഗ്യപരമായിട്ടുള്ള കാരണം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് രോഗം ഒരർത്ഥത്തിൽ കുറഞ്ഞു വരികയും ക്ഷീണം കൂടി വരികയും ചെയ്യുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ രോഗം കുറയുകയും പൊതുരംഗത്തേക്ക് തന്നെ വരാൻ കഴിയുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ നേതൃനിരയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറിയായി എന്നുള്ളത് വാസ്തവത്തിലൊരു സംഘടനാ കാര്യമാണ്. അതിൽ ആ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് എന്ത് താല്പര്യം അല്ലെങ്കിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നതും പ്രസക്തമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടുള്ളൊരു സംഘടനാപരമായ ഓർഗനൈസേഷണൽ അറേഞ്ച്മെൻറ്റാണ്, അതൊരു തെരഞ്ഞെടുപ്പാണ്. എൻ്റെ നോട്ടത്തിൽ, നിരീക്ഷണത്തിൽ ഇത് വിജയരാഘവനെ ചുമതല ഏൽപ്പിച്ചതുപോലെയല്ല, ഇതൊരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ചാർജ് വഹിക്കുന്ന ഒരു സെക്രട്ടറി അല്ല. അത് ഞാൻ അതാണ് ശരിയെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലേ, കൃത്യമായൊരു പുതിയ സെക്രട്ടറി വന്നിരിക്കുകയാണ്, പുതിയ സെക്രട്ടറി വന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, നേരത്തെ ചാർജ് വഹിച്ച വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് പോയെങ്കിലും അദ്ദേഹം ഇവിടെ വീണ്ടും തിരിച്ചു വരുന്നില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹത്തെ പോലെ തന്നെ പിന്നെ ഗോവിന്ദൻ മാഷേക്കാൾ അല്പം കൂടി സീനിയോറിറ്റി, വളരെ വലുതല്ല എങ്കിൽ പോലുമുള്ള ഇ പി ജയരാജനെ പോലുള്ള ആളുകൾ ആവുന്നില്ല. അപ്പോൾ അതിൽ നിന്നും എല്ലാം മാറിയിട്ട് അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്നൊക്കെ വരുത്തി തീർക്കാനല്ല. ഈ ഗോവിന്ദൻ മാഷിൻ്റെ ചോയ്സ് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് പറ്റുമല ആളുകളെ അപേക്ഷിച്ച് വിവാദങ്ങളോ അതുപോലെ തന്നെ ആരോപണങ്ങളോ ഒന്നും തന്നെ അതിനൊന്നും വിധേയനാവാതെ സാമാന്യം നല്ല രീതിയിൽ ഒരു തൻ്റെ ചുമതലകൾ നിർവഹിച്ചു കൊണ്ടുപോയ ഒരു മിനിസ്റ്ററായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ചുമതലയിൽ ഞാൻ അദ്ദേഹത്തെ, എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനും സുഹൃത്തുമായിട്ടുള്ള ഗോവിന്ദൻ മാഷെ ഞാൻ ആദ്യമായി കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പക്ഷേ ഗോവിന്ദൻ മാഷയെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഇനിയുള്ളത് നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന ഒരാളുടെ രീതിയാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് ഒരു ക്രൈസിസ് പീരീഡിൽ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. ആ കണ്ണൂരിലെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് കണ്ണൂരിലെ സംഘർഷ രാഷ്ട്രീയത്തെ കുറച്ച് കൊണ്ടുവരണമെന്ന അഭിപ്രായമുള്ളൊരു സെക്രട്ടറി ആയിരുന്നു. ഞാൻ വേറെ ആരെയും കമ്പയർ ചെയ്യുന്നില്ല. അതല്ലാതെ അത് എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, അങ്ങനെയാണ് വർഗസമരം നടത്തേണ്ടത് എന്ന് കരുതിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മുറാഴയിൽ നിന്നാണ് പരാതി വന്നത്. ആ മുറാഴയിലെ പരാതിയുടെ പുറകിൽ എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അത്തരത്തിൽ സ്വജനപക്ഷപാതങ്ങളോട് അദ്ദേഹം ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം വന്നിരിക്കുന്ന, ക്ഷമിക്കണം, അദ്ദേഹം ഇപ്പോൾ സെക്രട്ടറിയായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് പുറത്തു നിൽക്കുന്നവർക്ക് നോക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കറപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് ഇന്നിവിടെ അസംബ്ലിയിൽ വന്നു, അതായത് ലോകായുക്തയാണ്. അപ്പോൾ ആ ലോകായുക്തയുടെ അധികാരങ്ങൾ കുറയ്ക്കണമോ കൂട്ടണമോ, അതെന്തായിരിക്കണം എന്നുള്ളതല്ല, കുറയ്ക്കണമോ കൂട്ടണമോ. അപ്പോൾ കുറയ്ക്കണം എന്നിടത്താണ് ഗവൺമെൻറ് ഉള്ളത്. പാർട്ടി എവിടെയാണുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിൽ കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം അടക്കം ഉൾപ്പെട്ട ക്യാബിനറ്റാണ് അത് ചെയ്തത് എങ്കിൽ പോലും പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ ലോകായുക്തയെപ്പോലെ അഴിമതി കുറയ്ക്കാൻ ഉദ്ദേശിച്ച സംവിധാനങ്ങളുടെ
അധികാരങ്ങൾ കൂട്ടണമോ കുറയ്ക്കണമോ. രണ്ട്, അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ക്യാബിനറ്റിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. മാത്രമല്ല പാർട്ടി അവർ തീരുമാനമെടുത്തതിന് ശേഷം, തീരുമാനമെടുത്തു കഴിഞ്ഞു, അതിനുശേഷമായിരിക്കുമല്ലോ ആ നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ശ്രീ എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയാം. സ്വജനപക്ഷപാതത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ കെ കെ രാഗേഷിൻ്റെ ഭാര്യയുടെ നിയമനം പോലുള്ള വിഷയങ്ങൾ ചർച്ചാ വിഷയമാണ്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് മാഷ് വന്നാൽ നടക്കുന്നല്ല. ഈ പ്രോസസ്സിൽ അദ്ദേഹം എങ്ങനെ ഇടപെടുമെന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കുന്നു. വരുംകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെല്ലാം എന്ത് പാർട്ടി നിലപാട് എന്നുള്ളത് അതാത് ഘട്ടങ്ങളിൽ തീരുമാനിക്കപ്പെടേണ്ട ഒന്നുകൂടിയാണ്. ഞാൻ